കൂടുതൽ സംസ്ഥാനങ്ങളിൽ വേരോട്ടമുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മാത്രമായി ബി ജെ പിയുടെ പടയോട്ടം തടയാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് ഫെഡറൽ മുന്നണി ചർച്ചകൾ സജീവമാക്കിയത്. ടി ആർ എസ് നേതാവ് ചന്ദ്രശേഖര റാവു മുന്നോട്ടുവച്ച ആശയത്തെ തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി, ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ എന്നിവർ സ്വാഗതം ചെയ്തിരുന്നു. ബി ജെ പിക്കും കോൺഗ്രസിനും ബദൽ എന്നാണ് ലക്ഷ്യമെങ്കിലും കോൺഗ്രസുമായി തൊട്ടുകൂടായ്മ ഇല്ലാതെ മുന്നോട്ടു പോകാനായിരുന്നു തീരുമാനം. ബി എസ് പി, എസ് പി എന്നീ പാർട്ടികളും പരോക്ഷമായി ഇതിനെ പിന്താങ്ങുകയും ചെയ്തു. കർണാടക തിരഞ്ഞെടുപ്പ് തോൽവിയോടെ ഫെഡറൽ മുന്നണിയെ അവഗണിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. ജെ ഡി എസുമായുള്ള മന്ത്രിസഭാ രൂപീകരണത്തിൽ ബി എസ് പി അധ്യക്ഷ മായാവതിയും തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും നടത്തിയ ഇടപെടൽ നിർണായകമായിരുന്നു. നേതാവെന്ന നിലയിൽ രാഹുൽഗാന്ധി പരാജയമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ആരെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാത്ത ഫെഡറൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് തീരുമാനം പ്രഖ്യാപിക്കേണ്ടിവരും. രാജേഷ് കൊയ്ക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.